നീണ്ട 17 വർഷം മഹാഭൂരിപക്ഷം വിശ്വാസികളുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പാർസികളും സിഖുകാരും എല്ലാമുള്ള ആളുകൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17 വർഷം രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ചപ്പോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഹിന്ദുമത വിശ്വാസിയല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിന്ന് മാറ്റണമെന്ന്. വിശ്വാസമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വിശ്വാസികളെ ഭരിക്കാൻ എന്തവകാശം എന്ന് ഇസ്ലാം മത വിശ്വാസികൾ ചോദിച്ചോ? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്, അവരുടെ ഭരണത്തിൻ കീഴിൽ വിശ്വാസം അപകടത്തിലാകും. നീണ്ട 17 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏത് മതക്കാരനായിരുന്നു? ഏത് വിശ്വാസത്തോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം? ഒരു വിശ്വാസത്തോടും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മതാഭിമുഖ്യമുള്ള ചടങ്ങിൽ പണ്ഡിറ്റ് നെഹ്റു പങ്കെടുത്തിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു മതാഭിമുഖ്യമുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് കേട്ടപ്പോ അതിനെ വിമർശിച്ചയാളാണ്. ബക്രാൻ അങ്കൽ എന്നീ രണ്ട് അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അത് ലോകത്തിന് സമർപ്പിച്ച് നെഹ്റു ചെയ്ത വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ഇന്നൊരു ഭരണാധികാരിക്ക് അങ്ങനെ ഒരു പ്രസംഗം ചെയ്യാൻ കഴിയില്ല. എന്തായിരുന്നു നെഹ്റു പറഞ്ഞത്? ലോകത്താർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം, ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ബക്രാൻ അങ്കൽ എന്നീ രണ്ട് അണക്കെട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നെഹ്റു പ്രഖ്യാപിച്ചതാണ്, ആർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം, ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. അല്ലാതെ പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു ക്ഷേത്രമുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്നല്ല നെഹ്റു പ്രഖ്യാപിച്ചത്. അജ്മീറിലെ ദർഗാ ഷെരീഫിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഇവിടേക്ക് വരൂ, ഇവിടെയാണ് ദൈവം കുടികൊള്ളുന്നത് എന്നല്ല നെഹ്റു പ്രസ്താവിച്ചത്, പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ ഉതകുന്ന രണ്ട് അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പറഞ്ഞത് ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ദിസ് ഈസ് ദി സാങ്ക്ടം സാങ്ക്ടോറം ഓഫ് ഇന്ത്യ. ലക്ഷക്കണക്കിന് ഹെക്ടർ കാർഷിക ഭൂമിയെ ജലസമൃദ്ധമാക്കുവാൻ ഉതകുന്ന രണ്ട് അണക്കെട്ടുകളെ മുൻനിർത്തിയാണ് നെഹ്റു പ്രഖ്യാപിച്ചത് ഇവിടെയാണ് ഇന്ത്യയുടെ ദൈവം കുടികൊള്ളുന്നത്. ഇന്നാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇത് പറയുന്നത് എങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ തെരുവുകൾ കീഴടക്കില്ലേ? എന്താണ് നെഹ്റു പറയുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് നെഹ്റു പുലമ്പുന്നത്? അണക്കെട്ടുകളുടെ ഏത് കല്ലിനകത്താണ് ദൈവമുള്ളത്, പടച്ചതമ്പുരാനുള്ളത് എന്ന് ചോദിക്കില്ല. അങ്ങനെ പറഞ്ഞ ഭരണകർത്താവിനെ കൊണ്ട് ആ പ്രസ്താവന പിൻവലിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കില്ലേ? നമ്മളുടെ മതബോധം പോലും പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ടല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഉൾക്കൊള്ളാൻ കാണിച്ച വിശാലത എന്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഇസ്ലാം മത വിശ്വാസികളും ഹിന്ദു മത വിശ്വാസികളും സ്വീകരിക്കുന്നില്ല, അവലംബിക്കുന്നില്ല? കേരളം രൂപം കൊണ്ടു 1957. കേരളത്തിൽ മഹാഭൂരിപക്ഷം വന്നും വിശ്വാസികളായിരുന്നു, ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രൈസ്തവരാവട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു നമ്മളുടെ സംസ്ഥാനത്ത്. ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത സഖാവിയം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. വിശ്വാസിയല്ലാത്ത IMS-നെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ പറഞ്ഞു. IM ശങ്കരൻ നമ്പൂതിരിപ്പാട് നാസ്തികനാണ്, ഭൗതികവാദിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാനാവില്ല എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി അഭിപ്രായപ്പെട്ടോ? ഇല്ലല്ലോ.
അതാണ് ഇന്ത്യയുടെ കൾച്ചർ, അതാണ് ഇന്ത്യയുടെ സംസ്കാരം. അതിൽ നിന്ന് പിന്നെ ഈ വഴിയിലേക്ക് നമ്മളുടെ രാജ്യം എങ്ങനെയാണ് സഞ്ചരിച്ചു തുടങ്ങിയത്, ഈ മാർഗത്തിലേക്ക് എങ്ങനെയാണ് ഡിവിയേറ്റ് ചെയ്ത് പോയത്, മാർഗഭ്രംശം വന്ന് തെന്നിപ്പോയത്. നമ്മളിൽ മതാന്ധത വളർന്നു വിശ്വാസത്തിന് പകരം. മതഭ്രാന്ത് നമ്മളുടെ കൂടെ പിറപ്പായി. എന്തിനെയും ഏതിനെയും മതത്തിന്റെ കണ്ണിലൂടെ കാണാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മത്സരിച്ചു. ക്രൈസ്തവരും പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം അവനവന്റെ വിശ്വാസങ്ങളെ കുറിച്ച് മാത്രം ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി, പറയാൻ വേണ്ടി തുടങ്ങി. മതവികാരം ഏകപക്ഷീയമല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് മതവികാരം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്കും മതവികാരമുണ്ടാകും. അത് കണ്ട് ക്രൈസ്തവരും വെറുതെ ഇരിക്കില്ല, അവരും മതവികാരത്തിന് തീകൊളുത്തും. അങ്ങനെ ഓരോ വിഭാഗവും അവരുടെ വികാരങ്ങൾക്ക് ഭ്രാന്തിന് തീകൊളുത്തിയപ്പോ ഇന്ന് നാം കാണുന്ന ഈ ഇന്ത്യയുണ്ടായിരിക്കും.